ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാനശാസ്ത്രം പാഠപുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം ജീവജലം ജീവജലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ഈ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് ജലത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് വസ്തുക്കളെ ലയിപ്പിക്കുന്നു വസ്തുക്കളെ ലയിപ്പിക്കുന്നു ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ അതുപോലെ വസ്ത്രങ്ങൾ അല അലക്കാൻ അടുത്തത് പറയുന്നത് ഒഴുകുന്നു പൈപ്പിലൂടെ കൊ വെള്ളം കൊണ്ടുപോകാം അതത് താപം വഹിക്കാൻ കഴിയും പാചകം ചെയ്യാൻ ജലം ഉപയോഗിക്കുന്നു അപ്പോൾ വസ്തുക്കളെ ലയിപ്പിക്കുന്നു ഒഴുകുന്നു താപം വഹിക്കാൻ കഴിയുന്നു അടുത്തൊരു സവിശേഷത എന്ന് പറയുന്നത് നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിൽ നമുക്ക് ജലം ശേഖരിക്കാൻ കഴിയുന്നു അടുത്തത് ഗരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാൻ കഴിയുന്നു അതുപോലെ ഐസ് ഐസ് ഉപയോഗിക്കുന്നു ശീതീകരിക്കാൻ ഉപയോഗിക്കുന്നു ഇതെല്ലാം ജലത്തിൻ്റെ സവിശേഷതകളാണ് അടുത്തത് നോക്കുന്നത് എന്താണ് ലീനം ലായകം ലായനി സൊല്യൂട്ട് സോൾവൻ സൊല്യൂഷൻ ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ് പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം പഞ്ചസാര വെള്ളം ലായനി ലായനി എന്ന് പറയുന്നത് പഞ്ചസാര വെള്ളമാണ് അതിൽ ലീനവും ലായകവും ഏതാ നോക്കാം പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാരയും ജലവും കൂടിച്ചെന്നതാണ് ഇപ്പോൾ പഞ്ചസാര ലൈനി ആവുന്നത് അപ്പോൾ ലീനം എന്ന് പറയുന്നത് പഞ്ചസാര പഞ്ചസാര ലീനവും ലായകം എന്തിലാണോ ലയിച്ചത് തന്നെ ജലത്തിൽ അപ്പോൾ ലായകം ജലം പഞ്ചസാര ലീനം ജലം ലായകം അടുത്തത് ഉപ്പുവെള്ളം ഉപ്പുവെള്ളം ഉപ്പും ജലവും ചേർന്നതാണ് അപ്പോൾ ഉപ്പ് ലീനവും ജലം ലായകവും അടുത്തത് വെള്ളം സോഡാവെള്ളം വെള്ളം എങ്ങനെയാണ് വെള്ളം എന്ന് പറയുന്നത് ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നതാണ് അപ്പോൾ ഇവിടെ ലീനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് ലായകം ജലം കാർബൺ ഡൈ ഓക്സൈഡ് ജലം ജലം ഉള്ളിടത്ത് എൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും ലായകം എന്ന് പറയുന്നത് ജലമായിരിക്കും ലീനം കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ സോഡ വെള്ളത്തിൽ ലീനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ലായകം ജലവും അതത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി ഇതിൽ ലീനം എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാഗ്നേറ്റും ലായകം ജലവുമാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ രാസനാമമാണ് കെ എം എൻ ഒ ഫോർ എന്താ കാർബൺ ഡയോക്സൈഡിൻ്റെ സി ഒ ടു അപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായ ലായനിയിൽ ലീനം എന്ന് പറയുന്നത് പൊട്ടാസ്യം ബെർമാഗ്നേറ്റും ജലവുമാണ് അടുത്തത് തുരിശിലായനി തുരിശ്ശിലാനിയിൽ ലീനം എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് രാസനാമം സി യു എസ് ഒ ഫോർ ലായകം എന്ന് പറയുന്നത് ജലം അപ്പോൾ തുരിശിലാനി സി യു എസ് ഒ ഫോർ കോപ്പർ സൾഫേറ്റും ജലവും സോഡാ കുപ്പി തുറക്കുമ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് കുമിളകളായി പുറത്തു വരുന്നത് സോഡാ കുപ്പി തുറക്കുമ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് കുമിളകളായി പുറത്തു വരുന്നത് മത്സ്യങ്ങളും മറ്റു പല ജലജീവികളും വെള്ളത്തിൽ ലയിച്ച് ചേർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത് മത്സ്യങ്ങളും മറ്റു പല ജലജീവികളും വെള്ളത്തിൽ ലയിച്ച് ചേർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു അടുത്ത ടോപ്പിക് എങ്ങനെ അളക്കാം ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലീറ്റർ എന്ന ഏകകം ഉപയോഗിക്കുന്നു കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലീറ്റർ എന്ന ഏകകം ഉപയോഗിക്കുന്നു പത്ത് സെൻറ്റിമീറ്റർ ഇൻറ്റു പത്ത് സെൻറ്റിമീറ്റർ ഇൻറ്റു പത്ത് സെൻറ്റിമീറ്റർ ഈക്വൽ ടു ആയിരം ഘനസെൻറ്റിമീറ്റർ ആയിരം ഘനസെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ ഒരു ഘനസെൻറ്റിമീറ്റർ അളവിനെ ഒരു മില്ലി ലിറ്റർ എന്ന് പറയാം ഒരു ഘനസെൻറ്റിമീറ്റർ അളവിനെ ഒരു മില്ലി ലിറ്റർ എന്ന് പറയാം അതിനാൽ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലി ലിറ്റർ അപ്പോൾ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം ലിറ്റർ കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലിറ്റർ എന്ന ഏകകം ഉപയോഗിക്കുന്നു പത്ത് സെൻറ്റിമീറ്ററിൻറ്റു പത്ത് സെൻറ്റിമീറ്റർ ഇൻറ്റു പത്ത് സെൻറ്റിമീറ്റർ ഈക്വൽ ടു ആയിരം ഘനസെൻറ്റിമീറ്റർ ആയിരം ഘനസെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ ഒരു ഘനസെൻറ്റിമീറ്റർ അളവിന് ഒരു മില്ലി ലിറ്റർ എന്ന് പറയാം ഒരു ഘനസെൻറ്റിമീറ്റർ ഈക്വൾ ടു ഒരു മില്ലി ലിറ്റർ അതിനാൽ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലി ലിറ്റർ അടുത്തത് ഭൂമി എത്ര ജലസമ്പന്നം എന്നിട്ടും എന്നിട്ട് വരുന്നത് ഭൂമിയുടെ അധിക ഭാഗവും സമുദ്രമാണ് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അതായത് കരയുടെ ഇരട്ടി ഭാഗം ഭൂമിയുടെ അധിക ഭാഗവും സമുദ്രമാണ് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അതായത് കരയുടെ ഇരട്ടി ഭാഗം ഭൂമിയിലുള്ള ജലത്തിൻ്റെ ബഹുഭൂരിഭാഗവും സമുദ്രജലമാണ് അതായത് ശുദ്ധജലം മൂന്ന് പോയിൻറ്റ് അഞ്ച് പേഴ്സൻ്റേജും സമുദ്രജലം തൊണ്ണൂറ്റാറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും അപ്പോൾ ഭൂമിയുടെ അധിക അധിക ഭാഗവും സമുദ്രമാണ് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അതായത് കരയുടെ ഇരട്ടി ഭാഗം ഭൂമിയിലുള്ള ജലത്തിൻ്റെ ബഹുഭൂരിഭാഗവും സമുദ്രജലമാണ് ശുദ്ധജലം മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനവും സമുദ്രജലം തൊണ്ണൂറ്റാറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല കിണറുകൾ കുളങ്ങൾ തടാകങ്ങൾ പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല കിണറുകൾ കുളങ്ങൾ തടാകങ്ങൾ പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ജലമലിനീകരണം ജലമലിനീകരണം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ് ഒന്ന് പുഴകളിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കഴുകുന്നതും രണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നത് മൂന്ന് മത്സ്യമാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത് നാല് വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത് അഞ്ച് കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത് പുഴകളിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കഴുകുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നത് മത്സ്യമാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത് വ്യവസായ ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത് കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത് മഴയുണ്ടാകുന്നത് എങ്ങനെ ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു ഇപ്പോൾ മഴ ഉണ്ടാകുന്നത് ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു അടുത്തത് ബാഷ്പീകരണവും സാന്ദ്രീകരണവും ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിന് സാന്ദ്രീകരണം എന്ന് പറയുന്നു വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിന് സാന്ദ്രീകരണം എന്നും പറയുന്നു വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണങ്ങളാണ് അപ്പോൾ ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിന് സാന്ദ്രീകരണം എന്നും പറയുന്നു വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണങ്ങളാണ് അടുത്തത് ജലസംരക്ഷണ മാർഗങ്ങൾ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാം നോക്കാം ഒന്ന് മഴക്കുഴി കയ്യാല തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി തടമെടുക്കൽ മഴവെള്ള സംഭരണി മഴവെള്ളം കിണറിലേക്ക് സിൽപോളിൻ ജലസംഭരണി അപ്പോൾ ജലസംരക്ഷണ മാർഗങ്ങൾ ഏതൊക്കെയാണ് മഴക്കുഴി കയ്യാല തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി തടമെടുക്കൽ മഴവെള്ള സംഭരണി മഴവെള്ളം കിണറിലേക്ക് സിൽപോളിൻ ജലസംഭരണി അടുത്തത് മഴക്കാല കെടുതുകൾ ഏതൊക്കെയാണ് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മരങ്ങൾ കടപുഴകി വീഴൽ കടക്ഷോഭം കൃഷിനാശം മണ്ണൊലിപ്പ് മണ്ണിടിച്ചിൽ വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകരൽ മഴക്കാല രോഗങ്ങൾ മഴക്കാല കെടുതികളാണ് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മരങ്ങൾ കടപുഴകി വീഴൽ കടൽക്ഷോഭം കൃഷിനാശം മണ്ണൊലിപ്പ് മണ്ണിടിച്ചിൽ വീടുകൾ കെട്ടിടങ്ങൾ തകരൽ മഴക്കാല രോഗങ്ങൾ മുങ്ങി മരണങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകാം ഇതിനായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വാഴത്തണ്ട് അതുപോലെ കാറിൻ്റെയോ ജീപ്പിൻ്റെയോ ട്യൂബിൽ കാറ്റ് നിറച്ചത് എന്നിവ ഉപയോഗിക്കാം അടുത്തത് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുങ്ങൽ വിദഗ്ധരുടെയും രക്ഷാപ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കൽ സുരക്ഷാ ബോട്ടുകളും പ്രഥമ ശുശ്രൂഷാ സൗകര്യങ്ങളും ഒരുക്കൽ ജലവാഹനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കൽ മുങ്ങിയ ഭരണങ്ങൾ ഒഴിവാക്കാൻ അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകാം അതിനായി വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന വാഴത്തണ്ട് അല്ലെങ്കിൽ കാറിൻ്റെയോ ജീപ്പിൻ്റെയോ ട്യൂബിൽ കാറ്റ് നിറച്ചത് ഉപയോഗിക്കാം അതുപോലെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുങ്ങൽ വിദഗ്ധരുടെയും രക്ഷാപ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കൽ സുരക്ഷാ ബോട്ടുകളും പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളും ഒരുക്കൽ ജലവാഹനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ജലാശയങ്ങളും പാടശേഖരങ്ങളും മണ്ണിട്ടു നികുത്തിയും നദീതടങ്ങൾ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയും ജലത്തിൻ്റെ ഒഴുക്ക് തടയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ജലാശയങ്ങളും പാടശേഖരങ്ങളും മണ്ണിട്ട് നികത്തിയും നദീതടങ്ങൾ കൈയേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയും ജലത്തിൻ്റെ ഒഴുക്ക് തടയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണങ്ങൾ ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ കുന്നിടിക്കൽ വനനശീകരണം എന്നിവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്നു ഉരുൾപൊട്ടലിന് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ കുന്നിടിക്കൽ വനനശീകരണം എന്നിവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്നു കടലാക്രമണം നിയന്ത്രിക്കാൻ എന്തു ചെയ്യാൻ കഴിയും മനുഷ്യ സൃഷ്ടി അല്ലെങ്കിലും കടൽക്ഷോഭം വലിയ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട് മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും കടൽ തീരത്തോട് ചേർന്ന് താമസമാക്കുന്നതുമെല്ലാം അപകടങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കാറുണ്ട് കടൽ ഭിത്തികൾ കെട്ടിയും കണ്ടൽച്ചെടികൾ വെച്ച് പിടിപ്പിച്ചും കടലാക്രമണം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ എന്തൊക്കെ ചെയ്യാം മ എന്താ കടൽക്ഷോഭം മനുഷ്യ സൃഷ്ടി അല്ലെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട് അപ്പോൾ എന്തു ചെയ്യണം മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും കടൽ തീരത്തോട് ചേർന്ന് താമസമാക്കുന്നതുമെല്ലാം അപകടങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കാറുണ്ട് കടൽ ഭിത്തികൾ കെട്ടിയും കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചും കടലാക്രമണം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും ഇന്ന് നമ്മൾ നോക്കിയത് അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ ജീവജലം എന്ന അധ്യായത്തിലെ ഭാഗങ്ങളാണ് നോക്കിയത് ഇത്രയുമാണ് ജീവജലം എന്ന അധ്യായത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ